അല്ലാഹു എല്ലാ രാത്രിയും രാത്രിയുടെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോ, നേരം വെളുക്കാനാവുമ്പോ ഏഴാമത്തെ ആകാശത്തു നിന്ന് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ നേരം ഉറക്കമൊഴിച്ച് ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്, ആരൊക്കെയാണ് നിസ്കരിക്കുന്നത്, ആരൊക്കെയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, സുന്നത്ത് നിസ്കരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് മാർക്കിടാനാണ് മൂപ്പര് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇപ്പൊ ഒരു തമാശ എന്താ വെച്ചാല് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ അള്ളാഹു ഇറങ്ങി വരുന്നതിനെ കുറിച്ചും അള്ളാഹുവിന് കയ്യും കാലും ഉള്ളതിനെ കുറിച്ചും ഇപ്പോ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഭയങ്കര തർക്കം നടക്കാം. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്, രണ്ട് വീഡിയോ ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിച്ചു തരാം. സൗണ്ട് വരുമോ? പരിഹസിക്കുന്നത് കേട്ടോളി. വലത്തെ കയ്യിൽ ഏഴ് ആകാശവും ഇടത്തെ കയ്യിൽ ഏഴ് ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറെ ചിന്തിച്ചോക്കാ നിങ്ങൾ. ഏഴ് ആകാശം വലത്തെ കയ്യിലും ഏഴ് ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ ഓ അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയാണ്. വലത്തെ കയ്യിൽ ഏഴ് ആകാശവും ഇടത്തെ കയ്യിൽ ഏഴ് ഭൂമിയും നിലകൊള്ളുന്നു. സുബ്ഹാനല്ലാഹ്. മുജാഹിദിന്റെ അള്ളാന്റെ ഒരു ഇടങ്ങേറെ ചിന്തിച്ചോക്കാ നിങ്ങൾ. ഏഴ് ആകാശം വലത്തെ കയ്യിലും ഏഴ് ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഇങ്ങനെ ഓ അള്ളാന്റെ ഒരു പാവട്ടോ. മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയാണ്, കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആർക്കും മാറി നോക്കാം. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും. എപ്പോ? അർദ്ധരാത്രിയായാൽ അല്ലാഹു ഇറങ്ങി വരുന്നു. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ. നമ്മൾ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുജാഹിദിന് അറിയില്ലെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അറിയാം അല്ലേ. ഈ ഭൂമി ഉരുണ്ടതാണ്. മുജാഹിദ് പറയുന്നത് അർദ്ധരാത്രിയായാൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ആർക്ക് അർദ്ധരാത്രിയാകുമ്പോ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു എന്ന് പറഞ്ഞാല് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ, എല്ലാരെയും അള്ളാഹുവാണ്. അപ്പൊ എല്ലാരും അള്ളാഹു ആകുമ്പോ എല്ലാവർക്കും അർദ്ധരാത്രി ആകുമ്പോ അള്ളാഹു തന്നെ ഇറങ്ങി വരേണ്ടി വരും. ഭൂമിയാണെങ്കിൽ ഉരുണ്ടതാണ്. ഉരുണ്ടതാകുമ്പോ ഒരു സ്വഭാവമുണ്ട്, നമുക്ക് അർദ്ധരാത്രി ആകുമ്പോ അപ്പുറത്ത് പച്ച പകലേക്കാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സമയത്ത് പകലല്ലേ. ഇത് മുജാഹിദിന് അറിയില്ല, അതിന്റെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 24 മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും. പടച്ചോരാണെങ്കിലോ അർദ്ധരാത്രിയായാ തുടങ്ങി ഇറങ്ങലെന്നെ ഇറങ്ങി. പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല. മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ ഒന്നാം ആകാശം എന്നത് എവിടെയാണ് ഉള്ളത് നിങ്ങൾക്കറിയോ? എവിടെയുള്ളത് ഒന്നാം ആകാശം? വലത്തെ കയ്യിൽ. കാരണം ഏഴ് ആകാശവും വലത്തെ കയ്യിലല്ലേ. ഈ വലത്തെ കയ്യിലുള്ള ഒന്നാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത്. ഈ ഇറക്കലെങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ, വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അള്ളാഹുല്ലോ ആണിയേറ്റിട്ട് തുളക്കണ്ടേ? അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. ആണിയേറ്റിട്ട് തുളക്കണ്ടേ? അല്ലാതെ എങ്ങനെ ഈ പരിപാടി? ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്താണ് മുജാഹിദി പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കഥയില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ സുന്നി മുജാഹിദ് തർക്കമാണിത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. സുന്നി പുരോഗമനവാദിയും മുജാഹിദ് കടുത്ത യാഥാസ്ഥിതികനുമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സുന്നി പറയുന്നത് കുറച്ചും കൂടെ ലോജിക്കലായിട്ട് മറ്റതാണ്. അതിന് കാരണം എന്താ വെച്ചാൽ, സുന്നി പാരമ്പര്യം എന്ന് പറയുന്നത് കുറച്ച് യുക്തിചിന്തയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുഅ്തസിലി പാരമ്പര്യത്തിൽ നിന്നും അതിൽ നിന്നുണ്ടായ സൂഫി പാരമ്പര്യത്തിൽ നിന്നൊക്കെ കുറച്ച് അംശങ്ങൾ ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള സാധനമാണ് സുന്നി. പ്യൂരിറ്റി വാദവുമായിട്ട്, റിവൈവലിസ്റ്റ് വാദവുമായിട്ട് 6-ാം നൂറ്റാണ്ടിൽ നബി എന്ത് പറഞ്ഞോ, ഖുർആൻ എന്ത് പറഞ്ഞോ, അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് വന്ന സാധനമാണ് മുജാഹിദ്. പക്ഷേ മുജാഹിദുകൾ ഇവിടെ വന്ന് വിദ്യാഭ്യാസത്തിനും മറ്റും കുറച്ച് പ്രാമുഖ്യം കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച് ഇവർ പുരോഗമനവാദികളും മറ്റവരാണ് യാഥാസ്ഥിതികളും. പക്ഷെ സംഗതി അങ്ങനെ അല്ല എന്നുള്ളത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഈ വാദം കേട്ടാലും ഏകദേശം അതെല്ലാവർക്കും ബോധ്യമാവും. അപ്പൊ അള്ളാഹു ഇറങ്ങി വരുന്നതിന്റെ കാര്യം ഇപ്പൊ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം ഒക്കെ മുല്യർ തന്നെ പറഞ്ഞു കഴിഞ്ഞു.
ഭൂമി ഉരുണ്ടതാണെങ്കിൽ അള്ളാഹ് ചുറ്റിയ തന്നെ, അള്ളാഹ്ക്ക് കയറാൻ നേരം കിട്ടൂല. കാരണം മൂന്നായാമം കൊണ്ട് ഭൂമിക്ക് ചുറ്റും അള്ളാഹ് കടന്ന് കറങ്ങേണ്ടി വരും. പക്ഷെ എന്താ കുഴപ്പം, ഇത് പറഞ്ഞ കാലത്ത് ഭൂമി പറഞ്ഞതായിരുന്നു, അള്ളാഹിന്റെ ഭൂമി പറഞ്ഞതായിരുന്നു, അവിടെയാണ് പ്രശ്നം. നമ്മളെ ഭൂമി ഉരുണ്ടപ്പോഴാണ് മൗലവിമാർക്കൊക്കെ ഈ ഹദീസും ഈ ആയത്തൊക്കെ ഇതേ ഒരു ഭൂമിയെ ഉരുട്ടിയപ്പോ അതിനനുസരിച്ച് ഹദീസ് ഉരുട്ടാൻ പറ്റാത്ത വന്നപ്പോഴാണ് ഇടങ്ങാറും ഉണ്ടായത്. ആ ഇടങ്ങാറാണ് ഇപ്പോൾ അവർ തമ്മിൽ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അള്ളാഹു ഇറങ്ങാൻ കാരണം വെച്ചാൽ അള്ളാഹു മുകളില് ഏഴാമത്തെ ആകാശത്തിന്റെ മുകളില് ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സിംഹാസനത്തിന്റെ ഒക്കെ വിശദാംശങ്ങളുണ്ട്, എട്ട് ഭുജങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം ആ കാലത്ത് പേർഷ്യൻ രാജ സിംഹാസനങ്ങൾക്കെല്ലാം എട്ട് ഭുജങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേ എട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓരോ ഭുജവും താങ്ങിക്കൊണ്ട് ഓരോ മലക്ക് ഉണ്ട് എന്നാണ്. കാരണം മലക്ക് താങ്ങിയില്ലെങ്കിൽ സിംഹാസനം താഴേക്ക് വീഴും എന്നുള്ളതുകൊണ്ടാണ് താങ്ങി നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ അർസ് എന്ന് പറയുന്ന സിംഹാസനത്തെ താഴെ ഒരു കുരിശുണ്ട്, അത് കാല് പൊന്തിച്ചു വെക്കാനുള്ളതാണ് അള്ളാഹ്ക്ക്. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. ആ അർസും കുരിശും ഇതാണ് അർസ്. ആ മുകളിൽ കാണുന്ന കസേരയാണ് അർസ്. ഭരണ ഭൂമി, ഏഴ് ആകാശം, അതിന്റെ മുകളിൽ മലക്കുകൾ താങ്ങി ഇതാണ് പഴയ പ്രപഞ്ച സങ്കല്പം ഇതാണ്. അപ്പൊ അവിടെ അള്ളാഹിന്റെ കാല് പൊന്തിച്ചു വെക്കാൻ ഒരു സ്റ്റൂഡിയുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങളൊക്കെ അറിയാം, കുറച്ച് പ്രായമായവർക്കൊക്കെ അറിയാം, കാലിന്നെ തൂക്കിയിട്ടിരുന്ന നീര് വരും. അള്ളാഹ്ക്ക് കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയപ്പോ കാല് പൊന്തിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് ഈ കുരിശുണ്ടാക്കിയവരോ അറസുണ്ടാക്കിയവരോ ആലോചിച്ചില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ദ കുർശി ഫുഡ് സ്റ്റോൾ ഈസ് ദ പ്ലേസ് ഓഫ് ദ ടു ഫീറ്റ് ആൻഡ് ദ സൈസ് ഓഫ് ത്രോൺ കനോട്ട് ബി നോൺ. സിംഹാസനത്തിന്റെ വലിപ്പം അറിയില്ല, പക്ഷെ കുർശി കാല് വെക്കാനുള്ളതാണെന്ന് അറിയാം. കുർസി ഈസ് ദ പ്ലേസ് ഫോർ ദ ടു ഫീറ്റ്. ഇതെല്ലാം ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.